അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 20 മുതൽ 26 വരെ. ഉൽപ്പത്തി പുസ്തക വിവരണമനുസരിച്ച് മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ആദ്യ അപരാധം കൊലപാതകമാണ്. സഹോദരൻ്റെ ഐശ്വര്യത്തിലും അവന് ലഭിച്ച ദൈവാനുഗ്രഹത്തിലും അസൂയാലുവായി തീർന്ന കായേൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊല്ലുന്നു. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും നീചമായ അകൃത്യം കൊലപാതകമാണ്. ജീവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പകരം വയ്ക്കാനാവില്ല. ശരീരത്തെ കൊല്ലുന്നതിന് എതിരായ പഴയ നിയമ പ്രമാണം യേശു മാനസികവും വൈകാരികവുമായ ഹത്യയിലേക്ക് കൂടി വിപുലീകരിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ പ്രമാണത്തിൽ ഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറേ കൂടി വിശാലമാവുകയാണ്. ശാരീരികമായ കൊലപാതകത്തിന് പുറമെ മാനസികവും ധാർമ്മികവുമായ ഹത്യയും ഈ പുതിയ പ്രമാണം വിലക്കുന്നു. കോപിക്കുക എന്നതിന് ഇന്നത്തെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഒർഗീസൊമായ് എന്നാണ്. കോപം ഉള്ളിൽ വെച്ച് ഊതി ജ്വലിപ്പിച്ച് നടക്കുക എന്നർത്ഥമാണ് ഈ പദത്തിനുള്ളത്. അങ്ങനെ സഹോദരനെതിരായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കോപമാണ് പിന്നീട് അവൻ്റെ കൊലപാതകത്തിൽ എത്തിച്ചേരുന്നത്. ഇത്തരം കോപം എന്നും എപ്പോഴും സഹോദരൻ്റെ നാശം കാണാൻ കാത്തിരിക്കുന്ന കോപമാണ്. കൊല്ലുന്നവൻ വിധേയനാകേണ്ടി വരുന്ന ന്യായവിധി തന്നെയാണ് കോപിക്കുന്നവനെതിരെയും സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ന്യായവിധി ഗ്രീക്കിൽ അതിനെ ക്രീസിസ് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഈ വാക്ക് അർത്ഥമാക്കുന്നത് കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി കടന്നു പോകേണ്ട സകല നിയമ നടപടികളുമാണ്. ഭോഷൻ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്ക് റാക്ക എന്ന പദമാണ്. ഒരു അധിക്ഷേപ പദമായി ഉപയോഗിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം മരമണ്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെയാണ്. ഇത്തരം അധിക്ഷേപ വാക്കുകൾ സഹോദരൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയുമാണ് ഹനിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് പുതിയ പ്രമാണം താക്കീത് നൽകുന്നുണ്ട്. റാക്കായ്ക്ക് തുല്യമായ പദം തന്നെയാണ് അടുത്ത വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മോറോസ്. വിവേകരഹിതൻ, തെമ്മാടി, നിഷേധി എന്നൊക്കെ വിപുലീകരിച്ച് പറയാവുന്ന ഒരു വാക്ക്. അത്തരത്തിൽ ഒരാൾ തൻ്റെ സഹോദരനെ വിലയിരുത്തുകയും വിളിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാൾ നരകാഗ്നിക്ക് വിധേയനാവും. അതായത് നിത്യനാശമാണ് അയാൾക്ക് സംഭവിക്കുക. മാനുഷിക നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ന്യായവിധി, ന്യായാധിപ സംഘം എന്നീ പദങ്ങളാണ് മുൻവാക്യങ്ങളിൽ ശിക്ഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുക. എന്നാൽ ഇവിടെ നരകാഗ്നി എന്നതിൽ വളരെ പ്രത്യക്ഷമായ രീതിയിൽ അന്ത്യവിധിയുടെ ചിത്രം തെളിഞ്ഞു തന്നെ നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ ഒരാൾക്കും കിട്ടാനില്ല. ഇവിടെ സഹോദരൻ എന്നതിനെ രക്തബന്ധത്താലുള്ള സഹോദരൻ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ കാണുവാനായി. സഹോദരനോട് ആദരപൂർവം ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയും സഹോദരനെ മുറിപ്പെടുത്തുന്ന ഓരോ വാക്കും പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുൻപിൽ എത്രമാത്രം നിന്ദ്യമായ കാര്യമാണെന്നതും ഈ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവ തിരുമുൻപിൽ ഇരുന്നു കൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ആത്മവിചിന്തനം നടത്താം. ജീവിതത്തിൽ ആരോടൊക്കെയാണ് ഞാൻ ഹൃദയത്തിൽ ഐക്യപ്പെടുവാനുള്ളത്? ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ
നിങ്ങളോടേവരോടും ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും ക്രൂശിതനെ ഓർത്തു ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. പാപമറിയാത്ത കുഞ്ഞുനാളിൽ എന്നെ പാപം പഠിപ്പിച്ച നിങ്ങളോടും സ്നേഹം കൊതിച്ചോടി വന്ന നേരം എന്നെ നിന്നിച്ചകറ്റിയ നിങ്ങളോടും മനസ്സുകൊണ്ടേറ്റവും ആർദ്രമായി ഹൃദയം തുറന്നു ഞാൻ ക്ഷമിക്കാം. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. അതിരുവിട്ടൊരു പാടു ശിക്ഷയേകി എൻ്റെ ആത്മാവ് നീറ്റിയ നിങ്ങളോടും ത്യാഗപൂർവം ചെയ്ത നന്മയിലും തിന്മ കണ്ടെത്തി ഫൽസിച്ച നിങ്ങളോടും എല്ലാം മറന്നേറ്റം ശാന്തമായി ക്ഷമിച്ചുകൊണ്ടേകുന്നു മംഗളങ്ങൾ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കാം. ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കുക.